കുത്തി മാറ്റി പോകലിട്ടോ ഉപകാരത്തെ പെട്ടാല ചേർച്ചിലാണ് ഇങ്ങനെ ഒരു വീട് കിട്ടാൻ വന്നിട്ടുള്ളത്. അതായത് സാധാരണക്കാരായ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് എങ്ങനെ ഒരു വീട്ടില് നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാന്നുള്ള ഒരു വീട് കിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കുറച്ച് ഏരിയാണ് ഞാൻ വാട്ടർ പ്രൂഫ് ചെയ്തത്, കാരണം ഇവിടെ ഷീറ്റും ബാർപ്പും കൂടി മുട്ടിനോടുത്ത് താഴത്തേക്ക്, ഇതൊരു പള്ളിയാണ്, ഈ പള്ളിന്റെ താഴത്തെ ഉള്ളിലേക്ക് ഫുൾ ലീക്കാണ് വെള്ളം. അപ്പോ ബംഗാളികളൊക്കെ വന്ന് ചെയ്തിട്ടുണ്ട്, അതൊന്നും പറയണ്ട. അപ്പൊ അവസാനം ഇപ്പൊ നമ്മളെ കൈക്കലാണ് എത്തിയത്. അപ്പൊ ഇതെങ്ങനെയാണ് വാട്ടർ പ്രൂഫ് ചെയ്യലെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ, അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യലെന്നുള്ള ഒരു വീഡിയോ ആണ് വന്നിട്ട്. പോകാം വീഡിയോയിലേക്ക്. ഇതാണ് ശരിക്കും ബംഗാളിപ്പണി. നമ്മള് ബംഗാളിപ്പണി ബംഗാളിപ്പണി എന്ന് പറഞ്ഞേക്കാം, പക്ഷേ ഞാൻ ഇത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞില്ല. സിമെന്റിന്റെ ചാക്കിനുള്ളിൽ ഈ വാർപ്പിന്റെ മുകളിലുണ്ട് സീറ്റിന്റെ അടിയിൽ അത് കുത്തി തിരികാണ്ടായി പോയിക്കണ കുരുപ്പുകൾ. പിന്നെ ഉണ്ടത് ലീക്ക് മാറുക, ജീവിതകാലം ലീക്ക് മാറില്ല. അവസാനം നമ്മൾ എന്ത് ചെയ്ത്, ഉള്ളിൽ ഫുൾ സിമെൻ്റ് ഇട്ടിട്ട് എന്ത് ചെയ്ത്, അലുമിനിയൻ്റെ ഷീറ്റ് വെച്ച് അത് അടച്ചിട്ട് മൊത്തം സിമെൻ്റ് ഇട്ട്, മൊത്തം സിമെൻ്റ് ഇട്ട് ഇവിടെയൊക്കെ ഹോളുകളായിരുന്നു, ഒക്കെ സിമെൻ്റ് ഇട്ടാണ്ട് അടച്ച് ഫുള്ളാക്കിയിട്ട് നല്ല സൂപ്പർ ക്ലീനിങ്. വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ക്ലീൻ ചെയ്യണം. നല്ല ക്ലീൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ മുഷ്കിലാണ്. എന്നിട്ട് എന്ത് ചെയ്ത്, ഞാൻ നാഷണലിൻ്റെ ഡയറക്റ്റ് അടിക്കാൻ പറ്റിയ വാട്ടർ പ്രൂഫിൻ്റെ പെയിൻ്റ് കൊടുത്ത് കണ്ട് നേരം പൂസി കൊടുത്ത് അടിച്ച് മിന്നി ഫസ്റ്റ് കോട്ടണ്ട് അടിച്ച്, ഒന്നും നോക്കില്ല, അറഞ്ചം പുറഞ്ചടുത്ത് ആണ്ട് അടിച്ച് പൂസി. പിന്നെ രണ്ടാമത്തെ കോട്ട അടിക്കണേന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്ത്, ഇപ്പോൾ ഒന്നാം കോട്ട അടിച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ കോട്ട അടിക്കണേന് മുന്നേ നമ്മൾ ഈ ഫൈബർ ഗ്ലാസിൻ്റെ ഷീറ്റുണ്ട് അത് വാങ്ങാൻ കിട്ടും. ഒരു മീറ്റർ 1.90 1x90 ഷീറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ്ട് ഇട്ട് കൊടുത്ത്, ഇട്ടുകാണ്ട് എന്ത് ചെയ്ത്, ഈ ബ്രഷ് ഷീറ്റ് വെറുതെ ഒന്ന് ഇങ്ങോട്ട് പഠിച്ച്, അപ്പോൾ അത് അവിടെ കണ്ട് അമർന്നാണ് നിന്ന്, അമർന്നാണ് നിന്നതിൻ്റെ ശേഷം എന്ത് ചെയ്ത്, രണ്ടാമത്തെ കോട്ട അതിൻ്റെ മേലെ കൂടിയാണ്ട് പൂസി കൊടുത്ത്, ഒന്നും നോക്കിയില്ല, തമർത്തി. നിങ്ങളെന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ കണ്ടത് രണ്ട് കോട്ട അടിച്ചിട്ടുള്ളൂ, നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ്ങിൽ കണ്ട് വന്ന് നമ്മളെ ഫൈബർ ഗ്ലാസിൻ്റെ ആ ഷീറ്റ് തന്നെ കാണാൻ തന്നെ ഇല്ല. ഇനി ഇതവിടെ കിടന്നുണ്ട് ഉണങ്ങിയുണ്ടല്ലോ, 5 കൊല്ലത്തിനും കണ്ട് നോക്കണ്ട. ഇതാണ് വാട്ടർ പ്രൂഫ്, വാട്ടർ പ്രൂഫ് എന്ന് എല്ലാവരും പറയില്ല, ഇത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റും, ഇത്രേ പണിയുള്ളൂ. അപ്പം ഏറെക്കുറെ ഞാൻ ഹമീദ് കുറ്റൂർ.